ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാറണ്ടയില് ബസ് ടെർമിനലിൻ്റെ മുമ്പിലാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കണ്ടു ബസ്സുകളൊക്കെ. അപ്പം ഞാനിന്ന് പിന്നെ ബാങ്കിൽ വരെ വന്നതാണ്. എനിക്ക് സാലറി ഇപ്പോഴും ചെക്കായിട്ടാണ് കേട്ടോ കിട്ടണത്. നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് കിട്ടാനൊക്കെ കുറേ താമസമാണ്. നമ്മളാദ്യം നമ്മുടെ ഐ ഡി കാർഡ് എടുക്കണം. ആ ഐ ഡി കാർഡ് വെച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. എന്നിട്ട് അപ്പോയിൻമെൻറ്റ് പ്രകാരം നമ്മുടെ ബാക്കിയുള്ള ഡോക്യുമെൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ അക്കൗണ്ട് തുടങ്ങണം. ഏകദേശം ഒരു മൂന്നാല് മാസമൊക്കെ താമസമാണ് കേട്ടോ. അപ്പം സ്റ്റിൽ എനിക്കിതുവരെ ഐ ഡി കാർഡൊക്കെ ആയി വരുന്നേ ഉള്ളൂ, അക്കൗണ്ട് എടുത്തിട്ടില്ല. അപ്പം ഇപ്പോഴും എനിക്ക് സാലറി ചെക്കായിട്ട് തന്നെയാണ് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് ചെക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ചെക്ക് മാറിക്കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ചെക്ക് മാറി കിട്ടും. അപ്പം ക്യാഷ് കിട്ടും. അപ്പം അതിനു വേണ്ടി വന്നതാണ്. അപ്പം എന്താ, അപ്പം ഞാനിവിടെ ഇങ്ങനെ വന്നപ്പം നമ്മുടെ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നാൽ ഇവിടെ വാലറ്റയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണിക്കാം. ബാങ്കിലെത്തുന്ന ആ ഒരു സമയം കൊണ്ട് വാലറ്റയൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എൻ്റെ ബാക്കിലുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലേ. ഏകദേശം ഒരു സ്പ്രിങ് കഴിഞ്ഞിട്ട് സമ്മർ അങ്ങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഇവിടെ ഭയങ്കര ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ മാൾട്ടയിലുള്ള ആളുകളുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു പിന്നെ ഡ്രസ്സിങ്ങും അതെല്ലാം ഞാൻ ഇഷ്ടംപോലെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സമ്മറാകുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ വരുന്നൊരു മാറ്റങ്ങൾ, എല്ലാവരും തന്നെ ജാക്കറ്റുകളൊക്കെ ഒഴിവാക്കി എല്ലാവരും വളരെ കംഫർട്ടായ കോസിയായ നല്ല നല്ല ഷോർട്ട് ഡ്രസ്സുകളും ജീൻസും സാധാ ഷർട്ടുകളും അങ്ങനെയുള്ള ബനിയൻസും അങ്ങനെയുള്ള നല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ വളരെ കംഫർട്ടായ ഡ്രസ്സുകളിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ സമ്മറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഡ്രസ്സുകളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആൾക്കാരൊക്കെ എങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഇട്ടേക്കണേന്ന്. ഇപ്പോൾ സമയം ഏകദേശം 12:30 സാധാരണ ഈ ദിവസങ്ങളിൽ. ഇന്ന് ചെറിയൊരു ക്ലൗഡിയാണ്. അപ്പോൾ സാധാരണ ഈ ദിവസങ്ങളിൽ ഈ സമ്മർ ഡേയ്സിലൊക്കെ ഈ ഒരു സമയം നമ്മുടെ ഭയങ്കര കുത്തണ വെയിലായിരിക്കും. അപ്പം നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേക്കും കണ്ണ് ഭയങ്കര ഇരുട്ടടക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഞാനൊക്കെ കുറച്ച് അധികം നേരമൊക്കെ വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര തലവേദന ഒക്കെ എടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങൾ ക്ലൗഡി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ക്ലൗഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വെയിലത്ത് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കട്ട വെയിൽ തട്ടി നമുക്കൊരു സൺബേൺ വരുമെന്നോ ഒരു സൺടാൻ വീഴണമെന്നോ നമുക്കൊരു ഫീലില്ല. പക്ഷേ എന്നിരുന്നാലും ഫുൾ സണ്ണി ഡേയ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു സൺസ്ക്രീൻ ലോഷനൊക്കെ എടുക്കണത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇവർ വെള്ളക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് സൺടാൻ വീണാലും അത് അത്രയ്ക്ക് തിരിച്ചറിയൂലല്ലോ. നമ്മളാണെങ്കിൽ ഒരു സൺടാൻ വീഴുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ആർക്കാവും പറ്റുക. അപ്പം എപ്പോഴും നമ്മളൊരു സൺസ്ക്രീനൊക്കെ നമ്മുടെ കയ്യിൽ ബാഗിലൊക്കെ കരുതണം, നല്ലതായിരിക്കും കേട്ടോ. ഞാനും സൺസ്ക്രീനൊക്കെ തപ്പി ഇറങ്ങിയായിരുന്നു, പക്ഷേ അതൊക്കെ ഇവിടെ എത്തിത്തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ പൊതുവേ നമ്മളെ ഇന്ത്യക്കാരൊക്കെ ആണെങ്കിൽ സണ്ണി ഡേയ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വേഗം വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും, കാരണം വെയിൽ തട്ടി കറുത്ത് പോകാതിരിക്കാനാണ്. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും സണ്ണി ഡേയ്സിൽ പുറത്തേക്ക് ഇറങ്ങും, കാരണം ഇവിടെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ സണ്ണൊക്കെ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സണ്ണി ഡേയ്സിൽ പുറത്തേക്ക് ഇറങ്ങും, കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാനാണ്. സമ്മർ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും കഴിഞ്ഞ 30 April ഇവിടെ ഭയങ്കര വാലറ്റിൽ ഭയങ്കര ഫയർ വർക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇൻ്റർനാഷണൽ ഫയർ വർക്സ് എന്നാണ് അതിന് പറയണത് തന്നെ. അപ്പോൾ എന്തോരം ഭയങ്കരമായിരുന്നു. ലവ് പോലെ ഉണ്ടല്ലേ അത്. ശരി കേട്ടോ, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇവിടെ മാൾട്ടയിൽ മാസ്ക് ഒഴിവാക്കിയെന്നൊരു
ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ആരുടെ മുഖത്തും മാസ്ക് ഇല്ല കേട്ടോ. അപ്ഡേഷൻ ഞാൻ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും മാത്രം മാസ്ക് മതി കേട്ടോ. എല്ലാ കടകളിലും സംഭരണ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം പുതിയതായിട്ട് ഇറക്കിയതായതുകൊണ്ട് തന്നെ ഒരു കടകളിലും ഡിസ്കൗണ്ടും സെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങിങ്ങായിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റ് ഗൈഡുകൾ വന്ന് ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കണതും ഇവിടെയുള്ള വാലട്ടേനെ ഓരോ കോർണറിൽ വെച്ചിട്ട് ഇങ്ങനെ വാലട്ടേനെ ഒരു ഓവറോൾ പിക്ചർ പറഞ്ഞു കൊടുക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഈ ഒരു ടൂറിസ്റ്റ് സീസണിൻ്റെ ഒരു പ്രത്യേകതകളും കൂടിയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ നടന്ന് നമ്മുടെ ബാങ്കിൻ്റെ മുമ്പിലെത്തി കേട്ടോ. മിക്കവാറും ഇവിടെ വലിയൊരു ക്യൂ ഉണ്ടാവുമായിരിക്കും, അറിയില്ല എങ്ങനെയാണ്. ഓ, വലിയ ക്യൂ ഇല്ലല്ലോ, ഞാൻ വന്ന സമയം നല്ല സമയമാണെന്ന് തോന്നുന്നു. അതെ, സാധാരണ നമ്മളിവിടെ ക്യൂ നിന്നിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പൈസ സാലറി കിട്ടിയ വഴിയേ ഞാൻ പോയി നമ്മുടെ മൂവി കളക്ഷനിൽ നിന്ന് ഒരു ഫ്ലാറ്റ് ഒരു ചപ്പലി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറിയപ്പോൾ ഒരുപാട് കളക്ഷൻ, സമ്മറിൻ്റെ ഒരുപാട് ചപ്പലുകൾ വന്നിട്ടുണ്ട് കേട്ടോ മൂവി കളക്ഷൻ്റെ. നല്ല ചെരുപ്പാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. മാൾട്ടയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും, അതെ നമ്മുടെ നാട്ടിലും, അതെ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഓണപ്പൂക്കാലം ഒരു അത്തപ്പൂക്കാലം ഒക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് നമ്മുടെ നാട്. അപ്പം ഇവിടെ സ്പ്രിംഗ് സീസണിലാണ് ഏറ്റവും കളർഫുള്ളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഫൗണ്ടൻ അങ്ങ് പൊങ്ങിയില്ലല്ലോ, ഇതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഭയങ്കര കാറ്റിട്ടോ, എനിക്കാണെങ്കിൽ ശരിക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ആ കണ്ട സ്ട്രോബെറീസ് 2.5 ബോക്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനവിടെ ചോദിച്ചത്. പക്ഷേ 2.5 ബോക്സ് കഴിഞ്ഞു പോയി, പിന്നെ അവർ ചെറിയൊരു ബോക്സ് എടുത്ത് കാണിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഓപ്പൺ മാർക്കറ്റുകളിലോ നമ്മുടെ സൺഡേ മാർക്കറ്റുകളിലൊക്കെ പോയിട്ടൊരു ദിവസം സ്ട്രോബെറി മേടിക്കാൻ വിചാരിക്കണം. ഹലോ, അയ്യോ ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല കളർ വെച്ചിട്ടുണ്ട്. January 1 ഞങ്ങൾ അന്ന് നമ്മുടെ വിക്ടോറിയയ്ക്ക് പോകാനായിട്ട് വന്നപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ എന്ത് ഭംഗിയാലേ കാണാനായിട്ട്, ആ നല്ല തിരക്കാണല്ലോ. ഇതാണ് നമ്മുടെ അപ്പർ ബറാക്കയിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ ഫെറിയും ഒക്കെ കയറാനായിട്ടുള്ള, സ്പീഡ് ഫെറിയൊക്കെ കയറാനായിട്ട് പോകാനായിട്ടുള്ള ലിഫ്റ്റാണ് കേട്ടോ. ശരിച്ചമ്മേ, ഇപ്പം വെയിൽ കുറച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിൽ മൂക്കണേക്ക് മുമ്പേ പതുക്കെ നമ്മൾ വീട് പിടിക്കണതായിരിക്കും നല്ലത് തോന്നുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ വെയിൽ വല്ലാതെ ചൂടാക്കുമ്പോഴേക്കും തലവേദന എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങ് എൻ്റെ നമ്മളങ്ങോട്ട് ടയേർഡായ പോലെയാണ്. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ വാലറ്റയിലെ ബസ് ടെർമിനലിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് കേട്ടോ. അതങ്ങനെ പോയി പോയി നമ്മൾ ബാങ്കിൽ പോയി, ബാങ്ക് കഴിഞ്ഞ് നമ്മൾ മൂവി കളക്ഷനിൽ പോയി, പിന്നെ നമ്മൾ ബറാക്ക ഗാർഡൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പം ഇനി നമ്മളിതിൽ അങ്ങ് താഴത്തേക്ക് ബസ് കയറാൻ പോവുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് കണ്ട കാഴ്ചകളും ഇന്ന് കേട്ട സംസാരങ്ങളും പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം, അതുവരെയൊക്കെ എല്ലാവർക്കും കയറാം.